തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ പ്രതികൾ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സമീപത്തെ സിസിടിവിയിലാണ് ദൃശ്യങ്ങൾ പറഞ്ഞത്. വൈകിട്ടോടെയാണ് രണ്ട് വനിതാ തടവുകാർ രക്ഷപ്പെട്ടത്. സിസിടിവി ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സിജി അരുൺ സിംഗ് ചേരുന്നു. അരുൺ, വളരെ പ്രാധാന്യമുള്ള ഒരു ദൃശ്യങ്ങളാണെന്ന് വ്യക്തമാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? സ്റ്റാലിൻ, ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ ഇവർ ജയിലിൽ ചാടി പുറത്തു പോയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാനാവുകയാണ്. കാരണം നേരത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഇവർ പുറത്തു പോയതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ, തെളിവുകളൊന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജയിൽ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ, ഇനി അവസരം ലഭിക്കുമ്പോൾ പുറത്തു ചാടാൻ വേണ്ടി ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയിൽ വളപ്പിനുള്ളിൽ വലിയ പരിശോധന നടത്തിയത്. എന്നാൽ ഇപ്പോൾ ജയിലിൽ നിന്ന് ഏതാണ്ട് അര കിലോമീറ്റർ മാറിയുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നാണ് ഈ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും, ജയിൽ വസ്ത്രങ്ങളല്ലാതെ സാധാരണയുള്ള രണ്ട് ചുരിദാർ പോലത്തെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഈ രണ്ട് സ്ത്രീകൾ, രക്ഷപ്പെട്ട രണ്ട് പ്രതികൾ റോഡിലൂടെ, ജയിലുകൾക്ക് സമീപമുള്ള റോഡിലൂടെ ഓടി രക്ഷപ്പെടുന്നത്. ആ ദൃശ്യങ്ങളിൽ ഏതാണ്ട് 5:17, ഇന്ന് വൈകിട്ട് 5:17 ഈ സമയം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവർ ജയിലിൽ നിന്ന് ഏതാണ്ട് 5 മണിയോടുകൂടി ജയിലിൽ ചാടിയിട്ടുണ്ടാകും. അതിനുശേഷം മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ജയിലിന്റെ വസ്ത്രം മാറി മറ്റ് വസ്ത്രം ധരിച്ച് ഈ ഒരു പ്രദേശത്തോട് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ജയിലിൽ നിന്ന് പുറത്തെത്തിയിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇനി ആ പ്രദേശത്തുള്ള വഴികൾ കേന്ദ്രീകരിച്ചും വീടുകൾ കേന്ദ്രീകരിച്ചുമായി ഇപ്പോൾ ഷാഡോ പോലീസിന്റെയും ഒപ്പം തന്നെ ഫോർത്ത് പോലീസിന്റെയും നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ രണ്ട് പ്രതികൾ രക്ഷപ്പെട്ടത്. ഈ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഇവരെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഇവരുടെ ഫോട്ടോകളും സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റാലിൻ, അരുൺ സിംഗ്, അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരെ സംബന്ധിച്ച് ഇതുവരെ നിലവിൽ എന്തെങ്കിലും ഒരു സൂചന, അതായത് ഏത് ഭാഗത്തേക്കാണ് ഇവർ, അതായത് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ഭാഗത്തേക്കാവാം ഇവർ രക്ഷപ്പെട്ടത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു സൂചനയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം നഗരമധ്യത്തിൽ, തിരുവനന്തപുരം നഗരമധ്യത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് ചേർന്നാണ് ഈ ജയിലുള്ളത്. അത് അവിടെ തന്നെയുള്ള നഗരമധ്യത്തിൽ തന്നെയുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ വീടുകൾക്കുള്ളിലേക്ക്, അതായത് വീട്ടിലുള്ളവർ പോകുന്ന ആ വഴി, ഒരു റോഡിന്റെ ഇവർ നടന്നു പോകുന്ന, ഓടി പോകുന്ന ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് പല സ്ഥലത്തേക്ക് തിരിയാവുന്ന റോഡാണ്. അത് ഏതെങ്കിലും കൃത്യമായ സ്ഥലത്തേക്ക് പോയതായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റ സ്ഥലത്തേക്കുള്ള വഴിയായിട്ട് കരുതാനാവില്ലാത്തതുകൊണ്ട് അവർ എവിടേക്കാണ് പോയത് എന്ന് നിലവിൽ തിരിച്ചറിയാൻ അതിന് സാധിക്കുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരും രണ്ട് കേസുകളിൽപ്പെട്ട് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് ജയിലിലെത്തിയവരാണ്. അതിനു മുമ്പ് പരസ്പരം പരിചയമില്ലാത്തവരാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ രണ്ടുപേരുടെ വീട്, ഒരാളുടെ വീട് വർക്കലയും മറ്റൊരാളുടെ വീട് വർക്കലയും എന്നാണ്, 10 കിലോമീറ്റർ അകലെയുള്ള കല്ലറ എന്ന് പറയുന്ന പ്രദേശത്തുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ രണ്ടുപേർക്കും കൂടുതൽ ബന്ധങ്ങളും അറിവുകളും ഉള്ളത് ഈ വർക്കല, കഴക്കൂട്ടം അത്തരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും എന്ന നിഗമനമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രദേശങ്ങളിലേക്ക് ബസ്സിലോ മറ്റോ ഇവർ പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനമാണ് പ്രാഥമികമായിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം പ്രദേശങ്ങളിലെ പോലീസിനോട് കൂടുതൽ ജാഗ്രത പുലർത്താനും കൊടുത്തിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ, ഈ ജയിലിന് തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണം തുടരുന്നുണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനുമുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. ശരി അരുൺ, നിർണായകമായ ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും രക്ഷപ്പെട്ട പ്രതികളുടെ സിസിടിവി ദൃശ്യങ്ങൾ മനോരമ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു.